हेलो एवरी वन वेलकम बैक टू अवर चानल नमक ना स्वादिष्ट बोर्बन पैन केक नमें वीटल ईसी आईटकूटो सें प्रोसिजी नमुके बिस्कट वच्चे बोर्बन आने कुछ टेस्ट कूड़ल अब वीडियो मे ते चानल सब्सक्राइब अब अड़े बेल कूड़ी अमरत अब समय कल नमुक एने नोक और पाकट बोर्बन बिस्कट यादपे और कप पा कुछ बेकिंग पाउडर इत्र इंग्रीडियंट मेकान अब निचार बोर्बन पाकटे अब फैमिली पैक पाकट वांगीट अब आलिए कवरी उ कुरे अधिक पाकटो अल पाकट या अट्ठे बिस्कट वरुद एट बिस्कट वैच्छे नमुक ना कुटी पान के पान केपुर चमौंट चलिपे अब ईर अलव मैं एटेण वे रू पाकटे मालेको इपड़ी रूम टेमेच पाले फ्रिडिल पा सूक्षा तलपच्छ तणुपीता मे चुट चूड़ा चूड़ो नमुक चेरत अब नमुकिदाद पड़चन बिस्कट मुन या जाटा अीम कल आवश्य क्रीमे नाइट पड़च पड़च क्रीम कूड़ी ओपम पड़ कौ याद पड़े और फोर्क वोल आट् नमुक और बौल इट अब ई जार अल क्यों उ अलग अब कूड़ल इंटर क्रीमानी कुछ पोरान बुद्धिमुट ओटिपिपे वरुद फोर्क वाणे पेट पोलू अब फोर्क वे ना मिक्स ऐटर आने अब फोर्क वे मिक्सी नोल मिक्स कौ चलव ब्लेंडर आवश्यक फोर्क मे मुट पदपीएं आ समत नमुक फोर्क उपयोग अब नाम नाइट पड़े क्रिस्मस वरुद अब नमुक वलिए कल इले कुटी पान केक ट्राई पचो इतर क्रिस्मस स्पेशल बोर्बन पान केको अब नम्बर बैटर इन कुछ कुछ पालो मिक्स ऐकूं एल इंग्रीडियंस रूम टेमेच ऐटों कुछ अलव नोल मिक्स रफ्ली मिक्स इधर इड्ली बैटर और कंसिस्टेंसी वरण नमुक तवेल अब परती दोश चुटे चुटे दोश अत्र लूस आवश्य इड्ली बैटर पोले आंदा मोल मिक्स ईर के नमुक वेरे मुटो वे इंग्रीडियंसी आवश्य कुछ बेकिंग पउडर बिस्कट ईसी अब पाले नमुक वेलो अत्र टेस्ट चर टेस्ट व्यत ए पालुना कुछ ना टेस्ट कल मिक्स एल फ नोल मिक्स बेकिंग सोडा चेर्त बेकिंग सोडा चेर्ता जस्ट नोल इलाक अब नमु चुटे कमी वो पा अब फ्रिड सूक्षा बेकिंग सोडा चेर्त वे इत्र मिक्स वैशेम रे टिफिन बॉक्सल कुटान आ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഈ ഒരു ബാറ്റർ എന്തായാലും റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവണം നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കണം ട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോസ്റ്റർ ക്ലാർക്കിന്റെ ബേക്കിംഗ് പൗഡർ ആണ് ഇതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ അല്ല ട്ടോ ടീസ്പൂൺ ആണ് ഹാഫ് ടീസ്പൂൺ
രണ്ട് പാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സോറി വൺ ടീസ്പൂൺ ഫുൾ എടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൗഡർ എല്ലായിടത്തും എത്തണം. വൺസ് ഇത് എത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി ടൈം പോലെ ഫീൽ ചെയ്യുന്നത്. ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ പോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ലൂസ് കൺസിസ്റ്റൻസിയിലാണ്, കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലൂസാക്കി എടുക്കുവാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാമല്ലോ, കുറച്ചൊരു വിട്ടിരിക്കുന്നത് പോലെ കാണാമല്ലോ, കറക്റ്റൊരു റൗണ്ട് ഷേപ്പല്ല. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചൊരു കുറച്ചും കൂടി ഒരു ഹാർഡായിരിക്കും, നല്ല ഒത്തിരി ഹാർഡൊന്നുമല്ല. ആ രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ഒക്കെ മതി, മാക്സിമം ഒരു മിനിറ്റ്, അപ്പോഴേക്കും മറിച്ചിടുക. ചോക്ലേറ്റ് അതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്നതിൻ്റെ സൈഡ് കണ്ടോ, നല്ലപോലെ റൗണ്ടായിട്ടില്ലേ, അത് ഞാൻ കുറച്ച് കൺസിസ്റ്റൻസി കൂട്ടി ദോശ ബാറ്റർ സോറി ഇഡ്ലി ബാറ്ററിൻ്റെ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് നല്ല സോഫ്റ്റാണ്, മുകളിലത്തെ സോഫ്റ്റ് തന്നെയാണ്, എന്നാലും അതിലും സോഫ്റ്റാണ് താഴെയുള്ളതൊക്കെ. അപ്പോൾ ഇത് മേപ്പിൾ സിറപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം, ഹണിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ടിഫിനാണ്. അതുപോലെ കേക്കിൻ്റെ ടൈമിൽ സൈഡ് ഡിഷാക്കി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.